Hello friends, upon another recipe, Amakalarko Stola, Thattukada, Paripu Vada, Apamaka Petun, the Ne, either Indaki and Daki Kambetum, Utun the Ne Padumilla, Apamaka Vagan the Ne, Video Kipua. Adin the Ne, Yanude, Urikapa, Kadala Paripedakan, Chanadal Nore, Urikapa, Yane, Nanite Kariki, Nanatamaku, Vellum, Nanite Kavaranatre, Tolamaka Vello, which it is Nari Manikuramaka. കുതിർത്തെ വെക്കാമക്ക് 4 മണിക്കൂർ മാത്രം മതി അയിലും കൂടാൻ നിൽക്കണ്ട അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇപ്പോ അതിനു ശേഷം ഞാൻ വെള്ളൊക്കെ കളഞ്ഞ് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ മിക്സി ജാറിലേക്ക് ഇതൊന്ന് ചതഞ്ഞ് കിട്ടിയ പാടില്ല ട്ടോ കൂടുതൽ അങ്ങോട്ട് അരഞ്ഞു പോവരുത് അയിലിന് ഞാൻ 2 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മസാലയ്ക്കായിട്ട് ഞാൻ ഒരു 4-5 പച്ചമുളക് ഒരു 4 പിരിയൻ മുളക് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽ മുളക് എടുത്താലും മതി പിരിയൻ മുളക് എടുക്കുക പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു 10 മുതൽ 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കരിവേപ്പില പിന്നെ ഒരു കൂട ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ മസാല നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞു കിട്ടിയാ മതി ട്ടോ കൂടുതൽ അങ്ങോട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഒന്ന് ചതഞ്ഞു കിട്ടിയാ മതി അപ്പോൾ ഏരിയൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ കാശ്മീരിയുടെ പകരം വറ്റൽ മുളകായാലും മതി ഇതിന് അധികം മസാലയൊന്നും ഇല്ലട്ടോ മസാലയൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കും ചെയ്യാം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഈ വേറെ നമ്മൾ ബൗളിലേക്ക് മിക്സ് ആക്കിയതിന് ശേഷം ഇതെല്ലാതും കൂടി നമുക്കൊന്ന് യോജിച്ചെടുക്കണം ഈ സമയത്ത് ഞാൻ കരിവേപ്പില ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് ആ മസാലയിൽ ഞാൻ കരിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ അതെന്താ വെച്ചെങ്കിൽ നമ്മൾ പരിപ്പോടെ കടിക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമല്ലോ പിന്നെ ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ ഇത് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഞാൻ കായപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇടാം ആദ്യം കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നിട്ടൊരു 5 മുതൽ 10 മിനിറ്റ് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ടേക്ക് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിന് ശേഷം ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണേ ഏതായാലും കുഴപ്പമില്ല ആദ്യം നന്നായിട്ടൊന്ന് തള ഓയിലൊന്ന് നന്നായിട്ട് ചൂടാ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഒന്നൊന്നായിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുത്ത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിങ്ങനെ എണ്ണയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആയതുകൊണ്ട് ആവശ്യത്തിനുള്ള എണ്ണ ഇട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും എടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് അതൊന്ന് ക്രിസ്പായി വന്നിട്ട് അതേമാതിരി തന്നെ ഞാനൊരു 4-5 എണ്ണം ഞാൻ ഒരു റൗണ്ടിൽ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ആയി വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ടാൽ മതി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുക ഇത് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ കോരിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് നന്നായിട്ട് ഹൈ ചെയ്യുക എന്നിട്ട് നമ്മൾ വട ഇടുന്ന സമയത്ത് മാവ് ഇതിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയെടുക്കുക അപ്പോൾ എന്താകുമെന്ന് വെച്ചെങ്കിൽ എണ്ണ ഒട്ടും തന്നെ പിടിക്കുകയില്ല നന്നായിട്ട് ഒരേ ലെവലിലാണ് നമ്മൾ തീ വെച്ചിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് ക്രിസ്പായി കിട്ടും പെട്ടെന്ന് തന്നെ ആയി കിട്ടും മറ്റത് നമ്മൾ ഹൈ ഫ്ലെയിം വയ്ക്കുന്ന സമയത്ത് പുറമേ മാത്രം ക്രിസ്പി ആയിട്ടുണ്ടാവും ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാവുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്താൽ മതി അപ്പോൾ കണ്ടോ ഇപ്പോൾ കണ്ട് എണ്ണ ഒട്ടും തന്നെ അധികം പിടിച്ചിട്ടില്ല ഇപ്പോൾ കണ്ടോ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള വഴിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ താങ്ക് യു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു